ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറ്റാർവാഴ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ കറ്റാർവാഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു കറ്റാർവാഴ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കറ്റാർവാഴ ജ്യൂസിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട് ഇത് നമുക്ക് വളരെയധികം ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്കിപ്പോൾ ഈ കഠിനമായ ചൂടിലുണ്ടാവുന്ന നമ്മുടെ വെള്ളമൊക്കെ ശരീരത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാറുണ്ട് അതിനൊക്കെ വളരെ ഒരു നല്ല സൊല്യൂഷനാണ് ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാനും ക്ലിയർ ആവാനും അതുപോലെ നമ്മുടെ ലിവറിൻ്റെയൊക്കെ ഫങ്ഷൻ നന്നായി വർദ്ധിക്കാനും നമുക്ക് ഈ അലോവേര ജ്യൂസ് വളരെ നല്ലതാണ് ഇതിപ്പോൾ ഈ ഒരു റെസിപ്പി പ്രകാരം ചെയ്യുമ്പോൾ അധികം കയ്പൊന്നും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത് പിന്നെ കുറച്ച് ഹണിയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ജ്യൂസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിനെ തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ കറ്റാർവാഴയിൽ നിന്ന് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ലീഫ് ഇതുപോലെ മുറിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലൂയിഡ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതങ്ങനെ കുറച്ച് നേരം വെക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ച് വരും അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് ജ്യൂസിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ കറ്റാർവായയുടെ ഇല ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ സൈഡിലുള്ള മുള്ളുകളും റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് അത് നല്ല പച്ചവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം സമയം ഇട്ട് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഫുള്ള് ആ ഫ്ലൂയിഡും പോയിട്ട് തീരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഇനി നമ്മളിത് ഇവിടെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കും അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് വാഷ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ കറ്റാർവാഴയുടെ പീസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ പച്ച കളറുള്ള ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റണം അതിൻ്റെ ഉള്ളിലെ വൈറ്റ് കളറുള്ള ആ ജെല്ല് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നിലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇത് ഇങ്ങനെ കോരി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെയും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു കാൽ ഗ്ലാസ്സോളം ഈ ജെല്ല വേണം അത്രേങ്കിലുംണ്ടായാൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാവവല്ലോ അത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഞാൻ ഇവിടെ ഒരു കാൽ ഗ്ലാസോളം ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ തൊലി ഒരു ചെറിയ പീസാണ് നല്ലൊരു ഫ്ലേവറാണ് ചെറുനാരങ്ങയുടെ തൊലിക്കുള്ളത് ചെറുനാരങ്ങയുടെ ആ ഉള്ളിലത്തെ വൈറ്റ് പോർഷൻ പെടരുത് അപ്പോൾ നമ്മുടെ ജ്യൂസിന് നല്ലൊരു കൈപ്പ് വരും മുകളിൽ നിന്നും അതൊക്കെയായിട്ട് ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് വരാനാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് മതിയാവും ഒരു ഗ്ലാസ് ജ്യൂസിന് അത് ഇതുപോലെ തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് തേനാണ് തേൻ നിങ്ങളുടെ ചോയ്സാണ് തേൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക തേൻ ഇല്ലാതെയും കുടിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാനിവിടെ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ബാക്കി വെള്ളം കൂടി ചേർക്കുക ഒരു ഗ്ലാസ് കണക്കിനുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് ഇപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി ഇപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കതിപ്പോൾ ചേർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹെൽത്തിയും മീസിയുമായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല നല്ല റെസിപ്പികൾക്കും ടിപ്പുകൾക്കും ഗാർഡനിങ് ടിപ്സിനും എല്ലാമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്